എങ്ങനെയാണ് ശ്രീ ഈ ഹൈദരലി ശിഹാബ് തങ്ങളെ അങ്ങ് അനുസ്മരിക്കുന്നത് ഈ ഘട്ടത്തിൽ? ഞാൻ അദ്ദേഹത്തെ ഒരു ആത്മീയ നേതാവെന്നും സമുന്നതനായ രാഷ്ട്രീയ നേതാവെന്നതിനേക്കാൾ അപ്പുറത്തായി ഞാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ള, അദ്ദേഹം ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു. ഉള്ളവനില്ലാത്തവന് കൊടുക്കണമെന്നും ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങണമെന്നും ക്യാൻസർ ചികിത്സ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നും അതിന് സഹായം നൽകണമെന്നും ഭവനരഹിതരായ ആളുകൾക്ക് വീട് നൽകണമെന്നും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി. രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുമ്പോഴും ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും എല്ലാം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ശ്രദ്ധ ഇത്തരത്തിലായിരുന്നു. കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. നല്ല കർക്കശം നിറഞ്ഞ നിലപാടുണ്ടായിരുന്നു, ഉയർന്ന മതേതര ചിന്തയുണ്ടായിരുന്നു. നമുക്കറിയാം 1990s ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എടുത്ത ഒരു ഉറച്ച നിലപാടാണ് കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളെ ഒഴിവാക്കിയത്. ആ ഒരു ഉറച്ച നിലപാട്, ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം, സാഹോദര്യത്തോടു കൂടി ജീവിക്കണം, അതിനൊരു തീവ്രവാദപരമായ സമീപനം ഒരിക്കലും നല്ലതല്ല എന്നൊക്കെയുള്ള കാർക്കശം നിറഞ്ഞ നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഉയർന്ന ജനാധിപത്യ ബോധമുണ്ടായിരുന്നു, മതേതര ചിന്തയുണ്ടായിരുന്നു. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, ആ രാജ്യത്തിനോട് നമ്മൾ കൂറു പുലർത്തണം എന്നൊക്കെയുള്ള വലിയ ഒരു സമീപനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഒരു വലിയ ശൂന്യത നമുക്ക് സത്യത്തിൽ ഫീൽ ചെയ്യുന്നു. കേരളത്തിലെ UDF രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ എത്ര കണ്ട് ചലനം സൃഷ്ടിക്കുന്നതാണ്? കാരണം അദ്ദേഹം നാടിൽ ഒരു ജനാധിപത്യ ഭരണം തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കോൺഗ്രസ് ആണ് അതിനുള്ള ഒരു ബദൽ, ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഇന്ത്യയിലുള്ള ഒരു ബദൽ കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്നതിന്, ഒരു സഹോദര ബന്ധം പോലെ സുദൃഢമാക്കുന്നതിന് വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ തുടർച്ചയായ രണ്ട് തോൽവികൾ കേരളത്തിലെ UDF ഉണ്ടായിട്ട് പോലും ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ പോലും വീഴ്ത്താതെ അത് ഒരുമിച്ച് നിൽക്കണം, ഫാസിസ്റ്റ് ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കണം എന്ന സമീപനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആണ് ഇതിനെല്ലാത്തിനുമുള്ള മറുപടി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. UDFനെ ആ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ബന്ധം വളരെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഗ്യാപ്പാണ്, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ശൂന്യത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മറികടക്കാൻ ആ പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള അതേ പൈതൃകം ശേഷിക്കുന്ന ഒരാൾ കടന്നു വരട്ടെ എന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്.